അസലാ അല്ലേക്കും വഹമ്മത്തല്ലാ വാത്തു അലഹദില്ല അലഹമ്മില്ല ഹിറബുൽ ആലമീൻ അസ്വലാത്തു വസ്ലാംല അഷറഫ് ലംബിയ ഇവൽ മുർസലീൻ വാല അലിഹി വസഹബി ഹി അജമാൻ അമ്മാ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരികളെ സുഹൃത്തുക്കളെ അള്ളാഹുറബുൽത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ റമലാനിൻ്റെ രണ്ടാമത്തെ ഘട്ടവും സമാപിക്കുകയാണ് ഇനി മൂന്നാമത്തെ ഘട്ടം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് പോരായ്മകൾ പരിഹരിച്ച് പരമാവധി അനുബാധത്തിൻ്റെ മേഖലയിൽ കർമ്മസജ്ജരാവണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ ജനനമെന്ന മൂന്നക്ഷരത്തിൽ തുടങ്ങി മരണമെന്ന മൂന്നക്ഷരത്തിൽ അവസാനിക്കുന്നതിനിടക്കുള്ള കേവലം മൂന്നക്ഷരമാണ് ജീവിതമെന്ന യാഥാർത്ഥ്യം ഏറെ പ്രസക്തമാണ് ഈ ലോകത്ത് പ്രസവിച്ചു വീഴുന്ന വിശ്വാസിയായ ഏതൊരു കുഞ്ഞും ആദ്യമായി കേൾക്കേണ്ടത് ബാങ്കുലിയാണ് അവൻ വളർന്നു വലുതായി ഒടുവിൽ മരണത്തിൻ്റെ സന്ദർഭത്തിൽ അവൻ അവസാനമായി ഉച്ചരിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ല എന്നാണ് അഥവാ അള്ളാഹു അക്ബർ കൊണ്ട് തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ല കൊണ്ട് അവസാനിക്കുന്നതാണ് മനുഷ്യജീവിതം തക്കുബീർ കൊണ്ട് തുടങ്ങി തഹ്ലീൽ കൊണ്ട് അവസാനിക്കുന്നതാണ് വിശ്വാസികളുടെ ജീവിതം പ്രിയപ്പെട്ടവരെ കൊണ്ട് തുടങ്ങി തഹ്ലീൽ കൊണ്ട് അവസാനിക്കുന്ന ജീവിതത്തിനടക്ക് പകക്കും വൈരാഗ്യത്തിനും സ്ഥാനമില്ല കൊണ്ട് തുടങ്ങി തഹ്ലീൽ കൊണ്ട് അവസാനിക്കുന്ന ജീവിതത്തിനടക്ക് അഹങ്കാരത്തിനും അഹന്തക്കും സ്ഥാനമില്ല കൊണ്ട് തുടങ്ങി തഹ്ലീൽ കൊണ്ട് അവസാനിക്കുന്ന ജീവിതത്തിനടക്ക് തിന്മകളുടെ പേക്കൂത്തുകളുടെ ജീർണതകളുടെ അസാൻമാർഗിക പ്രവണതകളുടെ ചിന്തകൾക്ക് സ്ഥാനമില്ലെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ ഒരു ബോധ്യമായിരിക്കണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ഗോത്രമഹിമയുടെ പേരിൽ മേനി നടിച്ചിരുന്ന ഒരു കാലം അറേബ്യയിലുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി മുലകുടി പ്രായം മാറിയാൽ നിങ്ങളുടെ ഗോത്രത്തിലെ കൊമ്പന്മാർ സുജൂത് ചെയ്യണമെന്ന് പാട്ടുപാടിയ കാലമായിരുന്നു അത് അതേ അത്തരം ജന്മി സംസ്കാരവും മുതലാളിത്ത സംസ്കൃതിയുമൊക്കെ ലോകത്താകമാനം വ്യാപകമായിരുന്നു ഇന്നും ചില ആളുകളെ രണ്ടാം നമ്പറായി കാണുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിസ്മരിക്കുന്നുമില്ല ഒരു ദിവസം അന്തിയുറങ്ങാൻ ആയിരങ്ങൾ ചെലവഴിക്കുന്ന ഒരു കാലമാണിത് ഫൈവ് സ്റ്റാർ മാത്രം പോരാ സെവൻ സ്റ്റാറിലും ലെവൻ സ്റ്റാറിലും ലോകം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ലെവൻ സ്റ്റാറിലൊന്ന് താമസിച്ചില്ല എന്നു പറയുന്നത് പോയത്തക്കാർ മാത്രമായി മാറുന്ന ഒരു അവസ്ഥ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുക തിരക്കഭിനയിക്കുക ക്യൂബിൽ നിർത്തുക എന്നൊക്കെ പറയുന്നത് ചിലർക്ക് ഹരമായി മാറിയിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് വലാ തുസ്ലിനാസ് മനുഷ്യർക്ക് നേരെ മുഖം കോട്ടുന്ന ഒരവസ്ഥയുണ്ടാകരുത് സങ്കറ എന്ന പദത്തിന് അറബി ഭാഷയിൽ കാണാവുന്ന ഒരർത്ഥം ഒട്ടകത്തിൻ്റെ തലക്കുബാധിക്കുന്ന ഒരു രോഗമെന്നാണ് തല പൊക്കാൻ കഴിയാത്ത ആ ഒരവസ്ഥക്ക് അറബി ഭാഷയിൽ ആ പദം ഉപയോഗിക്കാറുണ്ട് ആളെ കണ്ടാൽ പരിഗണിക്കാത്ത ആളെ ഗൗനിക്കാത്ത നമ്മൾ പറയില്ല ഇൻസൾട്ട് ചെയ്യാം ഓൻ പരിഗണിക്കാൻ മാത്രം ഇല്ലെന്ന് തോന്നുന്ന ഒരവസ്ഥ ആ രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ലോകത്ത് കടന്നു വരുന്നു അവിടെയാണ് വിശ്വാസി സമൂഹത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാമത് വിശുദ്ധ വിശുദ്ധം പറയുന്നു അലൽ അല്ല ഹൗന അവർ ഭൂമിയിലൂടെ നടന്നു പോകുന്നത് വിനയത്തോടുകൂടിയായിരിക്കും ഹൗനെന്ന് പറഞ്ഞാൽ ലെയ്യിൻ എത്രമാത്രം താഴ്മയോടുകൂടി നമ്മൾ പറയില്ല എത്ര സിമ്പിളാണ് അയാളുടെ അടുത്തേക്ക് എപ്പോഴും കയറിച്ചെല്ലാം ഒരു റെക്കമെൻറ്റേഷൻ്റെ ആവശ്യമില്ല എന്തും സംസാരിക്കാം അങ്ങനെ വിനയത്തിൻ്റെയും താഴ്മയുടെയും ആൾരൂപമായി നമുക്ക് മാറാൻ സാധിക്കണം എന്നുള്ളതാണ് അൻ ഇൻഹ്ല ഇസ്സത്ത് എനിക്ക് വഹി നൽകിയിട്ടുണ്ട് നീ താഴ്മയുള്ളവനാകണമെന്ന് അള്ളാഹുബിൻ്റെ റസൂൽ സലഹു അലിഹി വസലമ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട പ്രിയമുള്ളവരെ പ്രവാചകരെ താങ്കൾ പരിശ സ്വഭാവിയായിരുന്നെങ്കിൽ ഈ അറേബ്യയുടെ മണ്ണിൽ ഈ കാണുന്ന മുസ്ലിം സമാജമുണ്ടല്ലോ അവർ നിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നില്ല റസൂൽയുടെ സുന്ദരമായ വശ്യമായ പെരുമാറ്റമാണ് കാരണമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് വിനയൊന്നു പറയുന്നത് വാക്കിലല്ല താഴ്മയെന്ന് പറയുന്നത് സംസാരത്തിലല്ല ജീവിതത്തിലെ നികില മേഖലകളിലും പാലിച്ചു കൊണ്ട് മുന്നോട്ടു പോകാൻ ചരിത്രത്തിലെ ഒന്ന് രണ്ട് ശകലങ്ങൾ പ്രിയപ്പെട്ടവരെ മുസാ നബി അലൈഹുസ്സലാം നാടുവിട്ടു പോകുന്നു മദായിൻ പ്രദേശത്ത് ആളുകളിങ്ങനെ തിങ്ങി തിരക്കും തിക്കും തിരക്കുമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അപ്പുറത്ത് മാറി നിൽക്കുന്ന പെൺകുട്ടികൾ ആ പെൺകുട്ടികൾക്ക് വേണ്ടി ക്ഷീണമുണ്ടെങ്കിലും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരാളെ കാണുമ്പോൾ അവർക്ക് വെള്ളം മുക്കി കൊടുക്കുന്ന ജീവിത മാതൃക പ്രയാസപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്ത മഹാനായ അബൂബക്ര സിദ്ധിയെ ഹൃദയൻഹു ഇസ്ലാമിക സമാജത്തിൻ്റെ ഖലീഫയായി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അയൽവാസികളായ ചിലർ പറഞ്ഞു നമുക്കിത് നഷ്ടമാണ് കാരണം ഇത്രയും കാലം ഒട്ടകത്തിൻ്റെ പാല് കറന്നു കറന്നു തന്നിരുന്നു ഖലീഫ ഇനി ഇങ്ങനെ ഒരു പാത്രക്കായിട്ട് വരുമോ നമ്മൾ ഒരു തൂക്കപാത്രം പിടിച്ച് ഇനി നടക്കുമോ ഇത് കേട്ടപ്പോൾ അബൂബക്ര സിദ്ധിയെ ക്രതികളു പറഞ്ഞ മറുപടി അബൂബക്കറിന് ജീവനുള്ള കാലമത്രയും നിങ്ങളുടെ വീടുകളിൽ ഞാൻ പാല് കൊണ്ടുവന്നു തരും ആലോചിക്കണം ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ അധിപനായി മാറുമ്പോഴും ലാളിത്യത്തിൻ്റെ ആൽ രൂപമായി പാലിൻ്റെ പാത്രം അങ്ങാടിയിലൂടെ നടക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ വാർഡ് മെമ്പർക്ക് പോലും സാധിക്കാത്ത ഒരു സാഹചര്യമായി മാറി ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ മഹാനായ ഉമർ ഉമർദിഖല്ല ബൻഹു അദ്ദേഹം ഖലീഫയായ സമയത്ത് ഷാമിലുള്ള ജനങ്ങൾ അദ്ദേഹത്തിനൊരു പൗര സ്വീകരണം ഏർപ്പെടുത്തി ഉമർ അദിഖല്ല ബൻഹുവും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബോ ഒബൈ ദദിഖല മൻഹുവും അവർ രണ്ടുപേരും ഒരുമിച്ച് പോവുകയാണ് പൗരസ്വീകരണത്തിന് വേണ്ടി പോകുന്ന വഴിക്ക് ഉമർ അദിഗല്ലബൻഹു ഒരൽപ്പം വെള്ളം ഷൂസിൽ ഒരു കയറ് കെട്ടി കണക്കിലിട്ട് വെള്ളം വെള്ളമെടുത്ത് കുടിച്ചു നമുക്കറിയാലോ അന്ന് മൃഗത്തിൻ്റെ തോൽ കൊണ്ടുണ്ടാക്കിയ ചിരുപ്പായതുകൊണ്ട് ആ നനഞ്ഞ ചിരുപ്പ് പിന്നെ ധരിക്കാൻ കഴിയുന്നില്ല ഉമർദിഗല്ല മൻഹു ആ കയറ് മറ്റേ അറ്റത്ത് രണ്ടാമത്തെ ചിരുപ്പും കെട്ടി തോളിലിങ്ങനിട്ട് നടന്നു പോവാ ഉടനെ അബൂ ഉബൈദർദികള്ളനക്ക് ചോദിച്ചു അല്ല എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത് പൗരസ്വീകരണത്തിന് പോകുമ്പോൾ ഈ തോളിൽ ചെരുപ്പിട്ട് കൊണ്ട് നടന്നു പോവുകയോ എന്ന് ചോദിച്ചപ്പോൾ ഫാറൂഖ് കുമാർ റതികളോ അവൻക്ക് കൂടി അബൂ ഉബൈദ നീ ആയതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ പെടുന്നു നമ്മൾ പറയല്ലോ നീ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല നീ ആയത് ഞാൻ നിന്നെ വെറുതെ വിടുന്നു കാരണം നിന്നെ കുറിച്ച് എൻ്റെ റസൂൽ സൂചിപ്പിച്ചത് അമീനു ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിലെ വിശ്വസ്തനെന്നാണ് അല്ലെങ്കിൽ ലോകത്തിനു മാതൃകയാകുന്ന രൂപത്തിൽ ഞാനിവിടെ ശിക്ഷ നടപ്പിലാക്കുമായിരുന്നു കാരണം നമ്മളൊരു കാലത്ത് ജാഹിരീയ കാലമുണ്ടായിരുന്നു നമുക്ക് അന്ന് നമ്മൾ അവിടെ നിന്ന് മാറി ഇസ്ലാമിലേക്ക് എത്തിയപ്പോൾ നമുക്ക് ഔന്നിത്യം നൽകിയത് ആദർശബോധമായിരുന്നു നമ്മുടെ വേഷമല്ല നമ്മുടെ വസ്ത്രമല്ല നമ്മുടെ സൗന്ദര്യമല്ല നമുക്ക് ആദരവ് നൽകിയത് ആദർശബോധമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിത മാതൃകകൾ കാണിച്ചു കൊടുക്കുന്നു അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഏതവസ്ഥയിലെത്തിക്കഴിഞ്ഞാലും സാധാരണക്കാരനായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഹന്ദക്ക യുദ്ധത്തിൽ കിടങ്ങ് കുടിക്കുന്ന തന്ത്രം പഠിപ്പിച്ച് തന്ന സൽമാൻ ഉൽ ഫാരി ശ്രുതികലാ ബൻഹു സൽമാൻ ഉൽ ഫാരി ശ്രുതികലാബൻഹു ഗവർണറായ സമയത്ത് ഇങ്ങനെ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ പൊരുക്കം വസ്ത്രം ധരിച്ചിങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ കണ്ടപ്പോൾ പോർട്ടറായി എന്ന് തോന്നിയെന്ന് ചരിത്രത്തിൽ കാണാം മറ്റൊരു സുഹൃത്ത് വലിയ ലാഭത്തിന് അത്തിപ്പഴവുമായി കടന്നു വരുന്ന സമയത്ത് സൽമാൻ ഉൽ ഫാരിസ് റതികൾ അബൻകുബിനെ കണ്ടപ്പോൾ അദ്ദേഹത്തോടൊന്ന് ഇത് വീട്ടിലെത്തിച്ച് തരുമോ എന്ന് ചോദിക്കുന്നു നാട്ടിലെ ഗവർണറായ സൽമാൻ സൽമാനുൽ ഫാരിസ് മറ്റൊരു സഹോദരൻ്റെ ചുമടുമായി യാത്ര പോകുമ്പോൾ പലരും ചോദിച്ചു എന്താ ഈ ചെയ്യുന്നത് ഗവർണർ കൊണ്ടാണ് ഈ പണിയെടുപ്പിക്കുന്നത് അദ്ദേഹം ചെന്ന് മാപ്പ് പറഞ്ഞു ഞാൻ കൊണ്ടുപോകാം സൽമാൻ സൽമാനുൽ ഫാരിസ് റതികൽ അബൻകു തിരിച്ച് ചോദിച്ചത് എന്തിനാണ് നിങ്ങളെൻ്റെ പ്രതിഫലത്തെ തടഞ്ഞു വെക്കുന്നത് നാളത്തെ പത്രത്തിൽ ഗവർണർ ആരാൻ എൻ്റെ ചുമട് വാർത്ത വരാനല്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഫീച്ചർ വരാനുമല്ല അള്ളാഹുബിൻ്റെ സ്വർഗത്തിൽ സ്ഥാനം കിട്ടണമെന്ന തിരിച്ചറിവിന് വണ്ടി അതേ ചോക്കൂ നിങ്ങൾ അലി റഫിഖലാബൻകു വലിയ ലാഭത്തിന് ഈ ചുമടേറ്റിക്കൊണ്ട് ഖലീഫയായ അലി റദ്ദിഖലാബൻകു നടന്നു പോകുമ്പോൾ പലരും പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോകാം ഉടനെ അലി റദ്ദിഖല്ലാമൻക്ക് പറഞ്ഞു ആരാണോ ആ ചുമടിൻ്റെ ഉടമസ്ഥൻ അവൻ തന്നെ അത് വഹിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ ഗവർണറായിരുന്നാലും ഖലീഫയായിരുന്നാലും തൻ്റെ ഉത്തരവാദിത്വം തനിക്ക് നിർവഹിക്കാൻ കഴിയുമെന്ന ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും ആൽരൂപമുണ്ടല്ലോ ആ ഒരു തരത്തിലേക്ക് വളരെ നമുക്ക് സാധിക്കണം ഒരാളും ലോകത്ത് മോശക്കാരല്ല ഒരാളും ലോകത്ത് പരിഗണിക്കാതെ പരിഗണിക്കപ്പെടാതെ പോകേണ്ടവരല്ല ഒരാളും ലോകത്ത് അവഗണിക്കപ്പെടേണ്ടവരല്ല എന്ന് തിരിച്ചറിവോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കും ഈ വിനയത്തിൻ്റെ ഈ ശകലങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ജീവിക്കുക പടച്ചറബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ വാഹൃത അലി അറമദില്ലാറബുലാലമീൻ അസലാ അലൈക്കും വരഹമുല്ലാ വരക്കാത്തു